പരിശുദ്ധമായ ദീനിന്റെ പ്രബോധനത്തിന് വേണ്ടി പരവതാനി പിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്ന മഹാനല്ലേ, ആ മഹാനെ അനുസ്മരിക്കുന്ന സദസ്സല്ലേ. അല്ലാഹുവേ, ഞങ്ങള് പാവങ്ങളും ഞങ്ങള് ഒന്നിനും കൊള്ളാത്തവരും വിവരമില്ലാത്തവരും ആഖിർ സമാനിന്റെ ചണ്ടിച്ചവറുകളും ഒന്നിനും കൊള്ളാത്ത നിന്റെ അടിയാറുകളാണെങ്കിലും നിന്റെ ഹബീബായ മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായ നബിയുടെ പേരക്കുട്ടിയുടെ പേരിലാണ് ഞങ്ങൾ ഒരുമിച്ച് കൂടിയത്, ഞങ്ങൾ ഈ സദസ്സിൽ സംഘടിമിച്ചത്. ഈ സദസ് ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്ന് മുഅ്മിനീങ്ങൾ പങ്കെടുത്തു കൊണ്ടിരിക്കുന്നത്. ആ സദാത്തുക്കളുടെ മദദ് ഞങ്ങളെ മദനീയ കുടുംബത്തിന് നീ തരണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്. ഞാൻ ഇവിടെ വന്നപ്പോഴും ഒരു സ്വർണത്തിന്റെ വള എന്റെ കയ്യിലേക്ക് കൊണ്ടുവന്ന് തന്ന ഒരു സഹോദരൻ, ഒരുപാട് മുറാദുകളുണ്ട്. അഷ്റഫുൽ ഖൽഖായ മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്തിനാൽ ആ മുറാദ് നീ ഹസുലാക്കണേ അല്ലാഹ്. എന്തിനാണ് എല്ലാ സ്ഥലങ്ങളിലും ചെല്ലുമ്പോ ആളുകൾ സാധുവായ എന്റെ കയ്യിൽ വള കൊണ്ടുവന്ന് തരുന്നത്, മോതിരം കൊണ്ടുവന്ന് തരുന്നത്, പതിനായിരങ്ങൾ തരുന്നത്, ലക്ഷങ്ങൾ തരുന്നത്? മദനീയ കുടുംബം വലിയ ഭാഗ്യമുള്ള കുടുംബമാണ്, വലിയ തൗഫീഖ് ലഭിച്ച കുടുംബമാണ്, അതുപോലെ സൗഭാഗ്യം ലഭിച്ച ഒരു കുടുംബം ലോകത്ത് വേറെയില്ല. എന്തേ കാരണം ഈ കടലുണ്ടെങ്കിലും അൽഹംദുലില്ലാ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളായ അഹ്ലു ബൈത്തിലെ ഒരു പാവപ്പെട്ട ശഹീദിന് വേണ്ടി നമ്മൾ വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്. നല്ല റാഹത്തോടെ ആ സയ്യിദ് കുടുംബം ആ വീട്ടിൽ താമസിക്കുകയാണ്. ശൈഖുനാ സുൽത്താനുൽ ഉലമാ ഉസ്താദ് അവരുടെ ജീവിതത്തിലെ വലിയ അഭിലാഷവും വലിയ ആഗ്രഹവുമായിരുന്നു പാവപ്പെട്ട സാധാത്തുക്കൾക്ക് വീട് വെച്ച് കൊടുക്കുക എന്നത്. ഉസ്താദ് ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം അല്ലാഹു ശൈഖുനാക്ക് നടത്തിക്കൊടുത്തു. അത് കൺകുളിർക്ക ഉസ്താദിനെ കാണാൻ കഴിയുന്നു, അത് ആസ്വദിക്കാൻ കഴിയുന്നു. അതാണ് ശൈഖുനാ സുൽത്താനുൽ ഉലമ ഉസ്താദിന്റെ പവറെ. ഉസ്താദ് മനസ്സിൽ എന്തെല്ലാം ആഗ്രഹിച്ചുവോ അതെല്ലാം ഉസ്താദിന്റെ ഈ ജീവിതത്തിന്റെ ഇടയിൽ ഉസ്താദിന് അല്ലാഹു സാധിപ്പിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല, തന്റെ രണ്ട് കണ്ണുകൊണ്ടും കൺകുളിർക്കേ അത് കണ്ട് ആസ്വദിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകിയില്ലേ? ഇങ്ങനെ തൗഫീഖ് ലഭിച്ച ഒരു പണ്ഡിതനെ ലോകത്ത് വേറെ എവിടെയെങ്കിലും കാണിച്ചു തരാൻ കഴിയുമോ? ഇല്ലേ ഇല്ല. ശൈഖുനാ സുൽത്താനുൽ ഉലമ ഉസ്താദ് പ്രഖ്യാപിച്ചു 313 സദാത്തുക്കൾക്ക് വീടുണ്ടാക്കി കൊടുക്കണം. അൽഹംദുലില്ലാ 111 സദാത്തുക്കൾക്ക് നല്ലവരായ മദനീയ കുടുംബം വീടുകൾ ഉണ്ടാക്കി കൊടുത്തു. മറ്റു വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ആരെന്ത് നേർച്ചയാക്കിയാലും വലിയ ഫലം തന്നെ. മുത്തുനബിയുടെ മക്കൾക്ക് വീടുണ്ടാക്കി കൊടുത്താൽ അല്ലാഹു അവരെ വെറുതെയാക്കുമോ? അല്ലാഹു അവരെ തട്ടിക്കളയുമോ? അല്ലാഹു അവർക്ക് വലിയ ഗുണങ്ങൾ കൊടുക്കൂലേ? അതേ കേൾവി ശക്തി ഇല്ലാത്ത പൊന്നമോളെ കേൾവി ശക്തി തിരിച്ചു കിട്ടിയാൽ എന്റെ കയ്യിലുള്ള വള ഞാൻ സദാത്തുക്കളുടെ വീട് നിർമ്മാണത്തിന് നൽകുമെന്ന് പാനൂരിലെ ഒരു ഉമ്മ നിയ്യത്ത് ചെയ്തു. അൽഹംദുലില്ലാ ഉമ്മയുടെ പൊന്നമോള് ശബ്ദം കേൾക്കാൻ തുടങ്ങി, സംസാരം കേൾക്കാൻ തുടങ്ങി. ആ ഉമ്മ എന്റെ കയ്യിൽ ആ സ്വർണവള കൊണ്ടു തന്നു. മരണത്തിന്റെ അവസാന വക്കിൽ ഒരു വലിയ വണ്ടിനെ വിഴുങ്ങി. 8 മാസം ആ പ്രായമായൊരു പൊന്നുമോള്, ആ പൊന്നുമോളെ ഉമ്മ നിയ്യത്ത് ചെയ്തു. ഈ പൊന്നുമോൾക്ക് എത്രയും വേണ്ട ആ വലിയ ശക്തമായ വലിയ വലിപ്പമുള്ള വണ്ട്, അത് പുറത്തേക്ക് വരണം. എന്റെ മകളെ മരണത്തിന്റെ അവസാന ഘട്ടത്തിലാണെന്ന് പോലും ആ ഉമ്മ ചിന്തിച്ചു പോയി.
دكتور ماري كيوريون نعمستيونداي الله ذا بيرتشمو يا أمي أنت كيرول لا بالا أهل بيت النا بيدنا رمانة تني كودكم إنه نية تجيدو الحمد لله أبن ما ولا شريرة تلنا وندي ألبود عن ما أي برتدد تو إن نرتشي أكية بر كلام بلي فلمان غرطريو آلغلد غانن ما أي غربني غلاي غرطريو آلغلد أبن مكغلد كليانم راه تود كيني وعي غرطريو يوغانغلد بلي شمنم لبيشو أهل بيت النا سهيد سفر الله بردايا كولا هانا يا تري بيوستاد كينيا دبس سمان استاد لوجا تود كينيا دبس سمان استاد اند اند استاد أهل بيت النا ولا هذا سهيد شو هذا وند اندن داي مريكام وند كذكومبا أبدا بنو مهانا يا بدر السادة خليل البخاري تمالو بابا ينتي مهانا يا شيخنا تري يبي أستاذني ذكر جل كود كليا أدينا كل كمبو أستاذنا يتي جل كليا أستاذنا جنازة قبر لكت تبتشد سيدن ماريان جنازة كل بيت سيدن ماريان أستاذنا جنازة قبر لبتشد بو تلكين جل كود تري سيدان أنا اللهم كنت مستعد سيدنا سيدنا مارة بهماني تبوا الله مستعدين كرد تبلي يا بفران ഒരു സയ്യിദിനെ കുറിച്ച് ആളുകൾക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു ആ സയ്യിദിനെ കാണാൻ ഉസ്താദ് പോയി ആളുകളൊക്കെ ചോദിച്ചു അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ചില കുറവുകളൊക്കെ ആളുകൾ പറയുന്നുണ്ടല്ലോ ഒരു കള്ള തരീക്കത്തുമായൊക്കെ ബന്ധമുണ്ടല്ലോ ഉസ്താദ് പറഞ്ഞ മറുപടിയാണ് അത് മുത്തുനബിയുടെ മക്കളല്ലേ ഒരു പക്ഷെ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹു പുറത്തു കൊടുത്തു എന്ന് വരാം അതുകൊണ്ട് നമ്മളൊന്നും പറയാൻ പോകണ്ട അവരെ നമ്മൾ ആദരിക്കുക ബഹുമാനിക്കുക അങ്ങനെയാണ് ആദരിക്കുക സഹാദാത്തുക്കളെ ബഹുമാനിച്ചവരും ആദരിച്ചവരും എല്ലാവരും രക്ഷപ്പെട്ടിട്ടുണ്ട് മദനീയം കുടുംബം ആ ദൗത്യത്തിലാണ് അൽഹംദുലില്ലാ അല്ലാഹുവേ നീ പൂർത്തിയാക്കി തരണേ അല്ലാഹ് നീ പൂർത്തിയാക്കി തരണേ റബ്ബേ മഹാനായ ശൈഖുന അലിക്കുഞ്ഞി ഉസ്താദ് അഹ്ലുൽ ബൈത്തിനെ എവിടെ കണ്ടാലും ബഹുമാനിക്കും എഴുന്നേറ്റ് നിന്ന് കൈ പിടിച്ച് ചുംബിക്കും എത്ര ചെറിയ കുട്ടിയാണെങ്കിലും നിങ്ങൾ എന്നല്ലാതെ വിളിക്കൂല സ്വന്തം ശിഷ്യന്മാരായ മുത്തല്ലിമീങ്ങളെ പോലും സയ്യിദായ മുത്തല്ലിമാണെങ്കിൽ നീ എന്ന് ഉസ്താദ് വിളിച്ചിട്ടുണ്ടാവൂല മുത്തുനബി എത്രയോ പ്രാവശ്യം സ്വപ്നത്തിൽ കണ്ട മഹാനാണ് ശൈഖുന അലിക്കുഞ്ഞി ഉസ്താദ് പല രാത്രികളിലും ഉസ്താദ് ഇങ്ങനെ കരയോത്രേ ശിഷ്യന്മാർ ചോദിക്കും എന്തിനാണ് ഉസ്താദ് കരയണത് എന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ അടുക്കൽ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോ പോയിട്ടേ ഉള്ളൂ പോയപ്പോ വേജാറ് കൊണ്ട് കരയാണ് സുബ്ഹാനല്ലാഹ് അവരൊക്കെ അങ്ങനെയാണ് ആ മഹാനായ അലിക്കുഞ്ഞി ഉസ്താദ് മരിക്കാൻ വേണ്ടി കിടക്കുമ്പോ അവിചാരിതമായി അവിടെ കുമ്പോല് സാദാത്തുക്കൾ വരികയാണ് എന്നിട്ട് ദിക്ര ചൊല്ലി കൊടുക്കുകയാണ് നമ്മൾ ചിന്തിച്ചു അഹ്ലുൽ ബൈത്തിനെ സ്നേഹിച്ച ഒരാളെയും അല്ലാഹു വെറുതെയാക്കൂല മദനിയം കുടുംബമേ അല്ലാഹു നിങ്ങളെ വെറുതെയാക്കൂല അല്ലാഹു നമ്മുടെ സർവ മദനിയം കുടുംബത്തിനും അല്ലാഹു വലിയ ബറക്കത്ത് നൽകട്ടെ വലിയ റാഹത്ത് നൽകട്ടെ വലിയ ഇസ്സത്ത് നൽകട്ടെ ഒരു 786 രൂപ കൊടുത്ത് അതിൽ മെമ്പറാകാൻ കഴിയുന്നവർ മെമ്പറായിക്കോ വലിയ തൗഫീഖാണ് കേട്ടോ ഒരു വീട്ടിലെ ഒരു ഒരാളോട് 786 രൂപയാണ് നമ്മൾ ചോദിച്ചത് ഇതിൽ കൂടുതൽ ആര് തരണമെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല തരുന്നവരുണ്ടാവും അൽഹംദുലില്ലാ അങ്ങനെ 13 കോടിയോളം രൂപ ഇപ്പം ആ വീടിന് വേണ്ടി ആയിട്ടുണ്ട് ഇനിയും ആളുകളൊക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് എന്നാലും ഞാൻ പറയാണ് അതിലൊരു മെമ്പറായി 786 കൊടുത്താൽ 313 വീട്ടിലെ മെമ്പറായി ഒരേ 786 വരുമ്പോഴാണല്ലോ ഈ പൈസ ഉണ്ടാവുന്നത് അപ്പൊ ഒരു 786 കൊടുത്താൽ ആ 313 വീട്ടിലും മെമ്പർ ആവാൻ കഴിയും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്റെ കയ്യിൽ തരാൻ പ്രത്യേകമായ ഗൂഗിൾ പേയും സംവിധാനമൊക്കെ ഉണ്ട് മർക്കസിന്റെ കീഴിലാണ് അതൊക്കെയും പ്രവർത്തിക്കുന്നത് ഞാൻ അതിന്റെ ഒരു അംബാസഡർ ആണെന്ന് മാത്രമേ ഉള്ളൂ അല്ലാഹു കബൂല് ചെയ്യട്ടെ അല്ലാഹു സ്വീകരിക്കട്ടെ ആഖിറത്തിലേക്കുള്ള വലിയ ഒരു അമലായി നീ സ്വീകരിക്കണേ അല്ലാഹു